ഭാരതത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിനും മതേതര സങ്കല്പങ്ങൾക്കും ചിറക് നൽകിയ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒക്ടോബർ 2 നാം അനുസ്മരിച്ചു. ഭാരത ജനതയുടെ കാവൽ മാലാഖിയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകലർക്കും സ്വർഗത്തിൻ്റെ കരുതലും കാവലും നൽകി സന്തത സഹചാരികളായി കൂടെ നടന്ന് നമ്മെ കാത്തുസൂക്ഷിക്കുന്ന കാവൽ മാലാഖമാരുടെ ഓർമ്മദിനം കൂടിയായിരുന്നു ഒക്ടോബർ 2. അദൃശ്യരായ മാലാഖമാർ മാത്രമല്ല, ചിറകുകളില്ലാത്ത എത്രയോ മാലാഖമാർ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സുരക്ഷിതത്വം നൽകി ഇന്നോളം കൂടെ നിന്നിട്ടുണ്ട്. അവരെയൊക്കെ ഓർമ്മിക്കേണ്ട ദിനം കൂടിയാണ് കഴിഞ്ഞുപോയത്. സുവിശേഷം പറയുന്നു, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടാണിരിക്കുന്നത്. നാം നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാർ ആയിരിക്കണമെന്ന് സൃഷ്ടിയുടെ ആരംഭത്തിലേ തന്നെ ദൈവം നിശ്ചയിച്ചതാണ്. എന്നാൽ കാവലാകേണ്ടവർ തന്നെ അസൂയ മൂത്ത് കാലനാകുന്ന ചരിത്രം അന്നേ തുടങ്ങി, ഇന്നും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാണൻ കൊടുത്ത് കാവൽ നിന്നവൻ്റെ മണ്ണിൽ തന്നെയാണ് ഇന്ന് സ്ത്രീത്വം ചവിട്ടിമെതിക്കപ്പെടുന്നതും പെൺകുട്ടികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നതും. സംരക്ഷണം ഉറപ്പാക്കേണ്ട ഭരണാധികാരികളുടെ നിശബ്ദതയും നിഷ്ക്രിയത്വവും നമ്മെ ഭയപ്പെടുത്തുന്നു. കഴുത്തും നട്ടെല്ലും തകർന്നു പോകും വിധം പിച്ചി ചീന്തപ്പെടുന്ന പെൺകുട്ടികളുടെ നിലവിളിക്ക് മുൻപിൽ ഇന്ത്യയെന്ന മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിലെ സ്ത്രീ സമൂഹം നിശബ്ദത പാലിച്ചാൽ ഭയാനകമായ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതങ്ങ് യു പിയിലല്ലേ എന്ന് ആശ്വസിക്കേണ്ട. ഈ ദിവസങ്ങളിൽ മദ്യലഹരിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച യുവാക്കൾ നൽകുന്ന മുന്നറിയിപ്പും കേരളത്തിലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് തന്നെയാണ്. സ്വന്തം വീട് പോലും സുരക്ഷിതമല്ലാത്ത ഇടമായി മാറുന്നുണ്ട് എന്നതും ചില സംഭവങ്ങളെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് നാം തന്നെ കാവലാകേണ്ട കാലമാണിത്. ഭരണരംഗത്തും ജുഡീഷ്യൽ തലങ്ങളിലുമുള്ള സ്ത്രീകളുടെ കൂട്ടായ്മ, പൊതുസമൂഹത്തിൽ സ്ത്രീകൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിൽ ജാഗ്രത പുലർത്തണം. കയ്യേറ്റവും അസഭ്യഭാഷണവുമല്ല വേണ്ടത്. ആത്മവിശ്വാസത്തിൻ്റെ ഉൾക്കരുത്തോടെ സ്ത്രീകൾ തന്നെ ഒരുമിച്ചു നിൽക്കുകയും വേണ്ടിവന്നാൽ വോട്ടവകാശത്തെപ്പോലും പൊരുതുവാനുള്ള ആയുധമായി ഉപയോഗപ്പെടുത്തിയാൽ ഇവിടുത്തെ ഭരണകൂടം നിഷ്ക്രിയത്വം വെടിഞ്ഞ് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ നിർബന്ധിതരാകും. അതിനുള്ള ഇച്ഛാശക്തി സമർപ്പിതർ അടക്കമുള്ള സ്ത്രീ സമൂഹത്തിനുണ്ടാകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.